أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاعلم أنه لا إله إلا الله فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم صدق الله العظيم സ്നേഹം ഉള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയ ആദ്യ തലമുറ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അത്ഭുതകരമായ ഒരു പ്രതിഭാസമായി വേറിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷേ പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ആദ്യ തലമുറ സാധിച്ചതുപോലുള്ള വിപ്ലവങ്ങൾ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാതെ പോകുന്നത്? അവരുടെ വിശ്വാസത്തിൻ്റെ കരുത്ത്, അവരുടെ ത്യാഗസന്നദ്ധത, സമർപ്പണ ബോധം നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ പഠിച്ച അതേ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. വള്ളിപ്പൊള്ളി വ്യത്യാസമില്ല എന്ന് നാം അഭിമാനപൂർവം അവകാശപ്പെടുന്ന ഖുർആൻ, അവരോടൊപ്പം ജീവിച്ച അതേ പ്രവാചകൻ നമ്മുടെ കൂടെയും ആശയതലത്തിൽ മുമ്പേ നടക്കുന്നുണ്ട്. അവരനുഷ്ഠിച്ച അതേ നമസ്കാരങ്ങൾ അഞ്ചു വക്കത്തിലും നാമം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ നോമ്പും അവരുടെ സക്കാത്തും അവരുടെ ഹജ്ജും നമ്മിലുണ്ട്. അവർ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് നാമം നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആദ്യ തലമുറ വേറിട്ട് നിൽക്കുന്നത്? നമുക്കവരുമായിട്ട് അത്രയൊന്നും താരതമ്യങ്ങൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നെഞ്ചിൽ കൈവച്ച് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാലം പിന്നോട്ട് കടന്നു വന്നി പോയിരിക്കുന്നു എന്നതുകൊണ്ട്, കാലം ഒരുപാട് പിന്നിട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ആ വിശ്വാസത്തിനും ആശയങ്ങൾക്കും വേദ ഉപദേശങ്ങൾക്കും മാറ്റം സംഭവിക്കുമോ? അവയുടെ കരുത്തിന് ചോർച്ച സംഭവിക്കുമോ? ഒരിക്കലുമില്ലല്ലോ. പിന്നെ എവിടെയാണ് നമ്മെ ദുർബലപ്പെടുത്തുന്ന എന്തോ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ ചൊല്ലിയ അതേ ലാ ഇലാഹ ഇല്ലല്ലാ, അതേ അക്ഷരങ്ങൾ അലിഫും ലാമും ഹാഉം ആവർത്തിച്ചു വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യം,
അത് തന്നെയാണ്. അതേ അക്ഷരങ്ങളിൽ അതേ ഉച്ചാരണ സ്ഫുടതയോടുകൂടി ആവർത്തിച്ചാവർത്തിച്ച് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഈ വ്യത്യാസം? ഒരു സമുദ്രത്തെ പലരും പലതരത്തിലാണ് വീക്ഷിക്കുക. ചിലർ കരയിലിരുന്ന് സമുദ്രത്തെ ഉൾക്കൊള്ളാനുമാതെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും. ചിലർ അതിനെ ഒപ്പിയെടുക്കാൻ ചിത്രത്തിലാക്കാൻ ശ്രമിക്കും. വേറെ ചിലര് കടലിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവിടെ കരയിലിരുന്ന് കപ്പലണ്ടി കുറിക്കായിരിക്കും. ഇനിയും ചിലര് തീരത്തേക്ക് ചെന്ന് കാലിലെ പെരുവിരൽ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് തിര അത് മായ്ച്ചു കളയുന്നത് നോക്കി രസിക്കും. വേറെ ചിലര് കടലിലിറങ്ങി കുളിച്ചെന്നിരിക്കും. ഇനിയും ചിലർ അക്കരെ വരെ നീന്തിപ്പോകും. ചിലര് മത്സ്യബന്ധനം നടത്തുന്നുണ്ടാവും. വളരെ അപൂർവം ചിലർ മാത്രം ആഴങ്ങളിലേക്ക് ഓളിയിട്ട് മൊത്തം പവിഴവും വാരിയെടുക്കുന്നുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഒരു മഹാപാരാവാരമാണ്. നാം അതിൽ നിന്ന് എന്താണ് കോരിയെടുത്തത്, നാം അതിനെങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ പ്രയോജനം ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ മാത്രമേ കഴിയും. ആദ്യ തലമുറ എപ്രകാരം അതിനെ സമീപിച്ചു എന്ന് പഠിക്കുമ്പോഴാണ് നാമും അവരും എത്രമാത്രം അകലങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുക. ലാ ഇലാഹ ഇല്ലല്ലാ 15 അക്ഷരങ്ങളുള്ള ആ വാചകം പലതരത്തിൽ നമ്മുടെ ജീവിതത്തോടൊപ്പമുണ്ട്. ബാങ്കിലുണ്ട്, ഇഖാമത്തിലുണ്ട്, നമസ്കാരത്തിലുണ്ട്, തശഹ്ഹുദിൽ നാം അത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പല രൂപത്തിലും ദിക്റുകളായിട്ട് നമസ്കാര ശേഷവും അല്ലാതെയും നാം ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിക്കുന്നുണ്ട്. അഫ്വലു ദിക്ർ, അള്ളാഹുവെ സ്മരിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമായിട്ട് നാം അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ താരാട്ട് പാടും, തൊട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ കുഞ്ഞു ഉറങ്ങിപ്പോവും. പള്ളിയുടെ മുറ്റത്ത് കൈനീട്ടി നിൽക്കുന്ന യാചകനും ചിലപ്പോ ഇതേ വാക്കുകൾ, ലാ ഇലാഹ ഇല്ലല്ലാ, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അയാളുടെ യാചനയുടെ വാചകങ്ങളായിട്ട് അയാൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ പലതരത്തിലാണ് സമൂഹം ഒരേ ലാ ഇലാഹ ഇല്ലല്ലയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. വേറെ ചിലരത് സുന്ദരമായിട്ട് എഴുതി വെക്കും. വീട്ടിന്റെ ഉമ്മറത്ത് ലാ ഇലാഹ ഇല്ലല്ലാ കാലിഗ്രാഫിക് സ്റ്റൈലിൽ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചാൽ വല്ലാത്തൊരു സംതൃപ്തിയാണ് മനസ്സിന്. ഈ വീട് മുസ്ലിമിൻ്റെതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണിത്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ട്, നാവിലുണ്ട്, മനസ്സിലുണ്ട്, കാഴ്ചയിലുണ്ട്, കേൾവിയിലും ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആദ്യ തലമുറയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ നൽകിയ പ്രചോദനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്, എവിടെയാണ് തകരാറ് സംഭവിച്ചത് എന്ന ആലോചന വളരെ പ്രസക്തമാണ്. നാം പലപ്പോഴും ഈ മഹത്തായ വാക്യത്തെ, ഇതുപോലെയുള്ള ഒരുപാട് വാക്യങ്ങളെ ആരാധനകളിൽ മാത്രം തളച്ചിട്ടു പോയോ എന്ന ആത്മപരിശോധന നടത്തണം. ആരാധനാ രംഗത്ത് മാത്രം പള്ളികളിൽ ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ ദിക്ര ഹൽക്കകൾ പോലെ പലതരത്തിൽ ബഹളമയമായ അന്തരീക്ഷത്തിൽ ആഘോഷിക്കപ്പെടുന്ന വാചകങ്ങളായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. അതിന് മാതൃകകളൊന്നും കാണാൻ കഴിയുന്നില്ല. ബഹളമയമായ അന്തരീക്ഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ല ആഘോഷിക്കപ്പെടാൻ, പക്ഷെ ജീവിതത്തോട് ചേർത്തുകൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലയെ സമീപിക്കുന്നുണ്ടോ? നോ എൻട്രി,
ജീവിതത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രവേശനമില്ല. അള്ളാഹു ആരാധനാലയത്തിൽ ഇരിക്കട്ടെ, അള്ളാഹു എന്റെ മനസ്സിലും നാവിൻ തുമ്പിലും ഇരിക്കട്ടെ. അങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് ഈ വിശുദ്ധ വചനം ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോഴുള്ള ആത്മീയ നിർവൃതിയിൽ ആനന്ദം കൊണ്ട് ലയിച്ചിരിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. കഴിഞ്ഞ റമദാനിൽ ഇഅ്തികാഫ് അനുഷ്ഠിച്ച് രാത്രികാലങ്ങളിൽ നാം ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട് മനസ്സംതൃപ്തിയോടുകൂടി. തീർച്ചയായും അതിന് ആ അർത്ഥത്തിലുള്ള ഒരു തലമുണ്ട്. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കും അതിൻ്റേതായ പ്രയോജനമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ട് കൂലി ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത്? നമ്മൾ ബോധപൂർവം ആലോചിക്കേണ്ടതാണ്. കേവലം ഒരുവിടുന്നതിലൂടെ ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹിയെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവാനിടയില്ല. കാരണം യുക്തിഭദ്രമായി മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധത്തിൽ പ്രായോഗികമായ ഒരു ജീവിതക്രമമായിട്ട് ഇസ്ലാമിനെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ ഒരു ജീവിതക്രമമായിട്ട് ജീവിത വ്യവസ്ഥയായിട്ട് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവല ഉച്ചാരണത്തിലൂടെ എല്ലാം നേടാൻ കഴിയും എന്ന് പറയുമോ? പറയാൻ സാധ്യത കുറവാണ്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ശൈലിയാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം വരിക്കാം, നിങ്ങൾക്ക് വിജയം വരിക്കാം. ആത്മീയമായ നിർവൃതി മാത്രമായിരിക്കുമോ? അതിനുമപ്പുറത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബരംഗത്ത്, സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ എല്ലാം വിജയത്തിന്റെ അടിത്തറ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. എന്നിട്ട് എന്താണ് ഈ ഉമ്മത്തിന് ഇസ്സത്തും ഖുവ്വത്തും ചോർന്നു പോകുന്നത്? നമ്മൾ ഇത്രയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് ലോകതലത്തിൽ തന്നെ ഈ ഉമ്മത്ത് പലതരത്തിലും നിന്ദിതരും പീഡിതരും അപമാനിതരുമായിട്ട് മാറുന്നത്? തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം വരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും പാഴ്വാക്കല്ല, അത് പുലരാനുള്ളതാണ്. തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം വരിക്കാം. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, ചൊല്ലൂ എന്ന് അർത്ഥം പറഞ്ഞാൽ മതിയാവില്ല, നിങ്ങളത് വിളംബരം ചെയ്യൂ, പ്രഖ്യാപിക്കൂ. എന്ത് സംഭവിക്കും? തദീനു ലക്കുമുൽ അറബ് വതഖ്ളഉ ലക്കുമുൽ അജം. അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴ്പ്പെടും. പള്ളിയിലിരുന്ന് നിരന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമോ? ആത്മനിർവൃതി ലഭിക്കും. എന്നാൽ അതിനപ്പുറത്ത് ലോകം മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏതർത്ഥത്തിലായിരിക്കും? ആലോചിക്കേണ്ടതില്ലേ? തീർച്ചയായും ആലോചിക്കണം. നിരന്തരം ദിക്കറുകൾ ഉരുവിട്ട് പുണ്യമാർജിക്കുവാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നാവിലും മനസ്സിലും ഈ ദിക്കറുകൾ നിരന്തരം കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നേടിയെടുക്കാൻ ഇനിയും എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ലേ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ? തദീനു ലക്കുമുൽ അറബ് വൽ അജം. അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴ്പ്പെടും. എപ്പോഴാ പറയുന്നതെന്നറിയോ? മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെറിയ ഒരു സംഘം വിശ്വാസികളും മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ചന്തയിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ കവലകളിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, വിജയിക്കാം. നിങ്ങൾക്ക് അറബിയും അനറബിയും നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടും. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. മങ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയായിരിക്കും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം? ആലോചിച്ച് നോക്കൂ. നിരന്തരമായി ഒരുവിടുക എന്നതിൽ പരിമിതമായിരിക്കുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ഗുഹയ്ക്കകത്തിരുന്ന് നിരന്തരമായി ദിക്റുകൾ ഉരുവിടുക എന്ന ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചില്ലേ? അപ്പൊ എന്തായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാ? അതൊരു ആദർശവാക്യമാണ്. അത് നാം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും പ്രയോഗവൽക്കരിക്കേണ്ട മഹത്തായ ഒരു കാഴ്ചപ്പാടാണ്, ജീവിത വീക്ഷണമാണത്. അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വല്ലതും മാറ്റങ്ങളും ലോകത്തുണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്ന് പറയേണ്ടി വരും. വ്യക്തിപരമായ ആത്മീയ അനുഭൂതി എന്നതിനും അപ്പുറത്ത് തീർച്ചയായും പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതും അങ്ങനെ വിശ്വസിച്ചുറപ്പിച്ച് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട മഹത്തായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത് ഫഅലം, നീ അറിയണം എന്നാണ്. നീ ഉച്ചരിക്കണം, നീ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നല്ല, ഫഅലം, നീ അറിയണം. അന്നഹു, നിശ്ചയം അവൻ, നിന്റെ പടച്ചോൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന യാഥാർത്ഥ്യം നീ അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നീ പഠിക്കണം, നീ അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിലുടനീളം, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരിപൂർണമായും അള്ളാഹുവിൻ്റെ ഇടപെടൽ കടന്നു വരിക എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെയൊരു മാറ്റമുണ്ടാവുക. ആലോചിച്ച് നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാ പോലെയുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് എവിടെയെങ്കിലും ചടഞ്ഞു കൂടുവാനാണ് റസൂലും സഹാബത്തും ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മക്കയിൽ അവർക്ക് വല്ല തടസ്സവും ഉണ്ടാകുമായിരുന്നോ? ഇല്ല. വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരാധനാലയം അബൂജഹല് തന്നെ റസൂലുള്ളാഹിക്ക് പണിതു കൊടുത്തേനെ. കാരണം അവരെ കൊണ്ട് വേറെ ഒരു ശല്യമില്ലല്ലോ. അവരടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല അബൂജഹലിന് മനസ്സിലായത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മുടെ ജീവിതശൈലിയെ അട്ടിമറിക്കും. ഇപ്പോൾ അവർ മക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശൈലിയിൽ നിന്ന് മക്ക തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വഴിമാറിപ്പോകും. മക്കയുടെ സാമ്പത്തിക ക്രമം, സാമൂഹിക ക്രമം, ജീവിതശൈലി, സംസ്കാരം എല്ലാം മറ്റൊന്നായി മാറും. ലോക നാഥനായ പടച്ച തമ്പുരാന്റെ കൽപ്പന അനുസരിച്ചായി മാറും എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അബൂജഹലും കൂട്ടരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഭയപ്പെട്ടതും അതിനെതിരിൽ രംഗത്ത് വന്നതും എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ വിപ്ലവകരമായ ഒരു വാക്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. പക്ഷെ നാം ചൊല്ലുക മാത്രം ചെയ്യുകയാണ്. കൊടും തണുപ്പിൽ അകപ്പെട്ട ഒരാള് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതപ്പ് പുതപ്പ് പുതപ്പ്. അയാളുടെ തണുപ്പ് മാറുമോ? ഒരിക്കലും തണുപ്പ് മാറില്ല. ദാഹാർത്ഥനായി മരുഭൂമിയിൽ അകപ്പെട്ട മനുഷ്യൻ വെള്ളം വെള്ളം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് ദാഹം മാറുമോ? ഗുരുതരമായ രോഗം ബാധിച്ച ആൾ മരുന്ന് മരുന്ന് എന്ന് നിരന്തരം ഉരുവിടുന്നു, അതുകൊണ്ട് അസുഖം മാറുമോ? ഇല്ല. അയാൾ പ്രയോഗ തലത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നർത്ഥം. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷാൽ അധിപൻ. അതിനാൽ ആ അള്ളാഹുവിനാണ് സകല സൃഷ്ടിജാലങ്ങളും കീഴ്പ്പെടേണ്ടത് എന്ന വലിയ ഒരു പ്രഖ്യാപനമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ ചൊല്ലുക മാത്രം ചെയ്താൽ. അള്ളാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിന് യാതൊരു ശക്തിയുമില്ല, യാതൊരു ദൈവവുമില്ല, യാതൊരു ആരാധ്യനവുമില്ല, അഭയകേന്ദ്രവുമില്ല, പ്രതീക്ഷയുമില്ല എന്ന് നിരന്തരം പറയുന്നത് കൊണ്ട് മാത്രം അത് സാധ്യമാകുമോ? സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ആ അള്ളാഹുവെ നാം കൊണ്ടുവരേണ്ടതുണ്ട്. ആ പടച്ചവനാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുക എന്ന് നാം തീരുമാനിക്കേണ്ടതില്ലേ?
തീരുമാനിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പരിപൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നൽകണം എന്നുള്ളതാണ്. പല വാതിലുകളും അടഞ്ഞുകിടക്കാൻ, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ നാം സന്നദ്ധരാണ്. അതേ സമയത്ത് നമ്മുടെ ഇച്ഛകളിൽ, നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളിൽ അള്ളാഹു താല ഇടപെടുമ്പോൾ നാം വാതില് കൊട്ടിയടക്കും. പടച്ചവനെ, അതെന്റെ സ്വകാര്യമായ മേഖലയാണ്, അതിലേക്ക് നീ കടന്നു വരേണ്ടതില്ല. ആരാധനകൾ നിനക്ക് നൽകുന്നുണ്ടല്ലോ, അതിനപ്പുറം സാധ്യമല്ല. എന്റെ കുടുംബരംഗത്തേക്ക് അള്ളാഹു താല കയറി വരുമ്പോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ അള്ളാഹു പറയുമ്പോ, അവിടെയും ഞാൻ വാതിലടച്ചു കളയാൻ. പടച്ചവനെ, ഞാനും എന്റെ കുടുംബങ്ങളും എല്ലാവരും നിസ്കരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ റമദാനില് ഞങ്ങൾ എല്ലാവരും നോമ്പ് നോറ്റതാണ്. എല്ലാവരും രാത്രിയിൽ നമസ്കരിച്ചവരാണ്. അതുകൊണ്ട് പടച്ചോനെ, ആരാധന നിനക്ക് തരാം, എന്റെ കുടുംബത്തിലേക്ക് നീ ഇടപെടരുത്. അവരുടെ വസ്ത്രധാരണം മുതൽ അവരുടെ സംസ്കാരവും ജീവിതശൈലിയും എല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്കൂ, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്, അതിലിടപെടരുത് എന്ന് പറയും പോലെ ചില വാതിലുകൾ പടച്ചോന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അള്ളാഹു താല വിരല് ചൂണ്ടുമ്പോൾ, ഒരു മാസക്കാലം നിസ്കരിച്ച് ഹലാലായ ഉപജീവനത്തിന് വേണ്ടി നോമ്പ് നോറ്റ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസിയുടെ സാമ്പത്തിക രംഗത്തേക്ക് പടച്ചോൻ വിരൽ ചൂണ്ടുമ്പോൾ, അതിലൊന്നും ഇടപെടണ്ട പടച്ചോനെ, അത്യാവശ്യം ഞാൻ കൊടുത്തില്ലേ സക്കാത്തൊക്കെ, അത്യാവശ്യം സദക്കയൊക്കെ ചെയ്തില്ലേ, അതിനപ്പുറമുള്ള കാര്യത്തിലേക്ക് നീ ഇടപെടരുത്. എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പലിശയും അതുപോലെ മറ്റു പലതും ഉണ്ട്. അതുകൊണ്ട് ആ വാതിലും കൊട്ടിയടക്കപ്പെടുകയാണ്. നമ്മുടെ സാമൂഹികമായ നിലപാടുകളിലേക്ക് കടക്കുമ്പോഴും എനിക്ക് എൻ്റെതായ താല്പര്യങ്ങളുണ്ട്, അതിനപ്പുറം അള്ളാഹു ഇടപെടേണ്ടതില്ല എന്ന നിലയ്ക്ക് മനസ്സ് പലപ്പോഴും അവിടെയും വാതിലുകൾ കൊട്ടിയടക്കും പോലെയാണെങ്കിൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരമായി ഉരുവിടാൻ കഴിയുന്ന അക്ഷരങ്ങൾ മാത്രമായി പോവില്ലേ? അങ്ങനെയാകും. അവിടെയാണ് ആദ്യ തലമുറ വിജയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടുത്തിയപ്പോൾ, അത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സാമ്പത്തിക സാമൂഹിക നിലപാടുകളെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കേണ്ട ഒരു വിജയമന്ത്രമാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അവർ പരിപൂർണമായും അതിന് വിധേയമായില്ലേ? ചരിത്രങ്ങൾ നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ. അവര് മദ്യത്തിന്റെ വീപ്പുകൾ തല്ലിയുടച്ചതും വ്യഭിചാരശാലകൾ കൊട്ടിയടച്ചതും അതുപോലെ പലിശ ഇടപാടുകളും മറ്റും അവസാനിപ്പിച്ചതും ജീവിതത്തെ പരിപൂർണമായും അള്ളാഹുവിന് വിട്ടുകൊടുത്തതുമായ ഒട്ടേറെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ് നമ്മൾ. കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിന്റെ എല്ലാ കവാടങ്ങളിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ദിവ്യ വെളിച്ചത്തെ അവർ പ്രവേശിപ്പിച്ചു എന്നതാണ്. അങ്ങനെ വ്യക്തിയും കുടുംബവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുത്തപ്പോൾ, സ്വാഭാവികമായും ആ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്വാധീനമുണ്ടായി. അതിൽ നിന്ന് ഒരു സാമൂഹിക ക്രമവും ഒരു രാഷ്ട്രസങ്കല്പവും രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെയാണ് മദീനത്തുർ റസൂൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അങ്ങനെയാണ് പിന്നീട് അറേബ്യ മുഴുവനും അത് വ്യാപിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ തന്നെ അത് പറഞ്ഞിരുന്നു. ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ശരീരം മുഴുവനും നിരന്തരമായ ചാട്ടവാർ പ്രയോഗത്താൽ മുറിഞ്ഞ് തറഞ്ഞ് നീര് പൊട്ടി ഒലിച്ചുകൊണ്ടിരുന്നപ്പോൾ, രക്തമൊഴുകിക്കൊണ്ടിരുന്നപ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ, അള്ളാഹിന്റെ റസൂലെ പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി, സഹായം തേടുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഉണ്ടല്ലോ, സമയമായില്ല. നിങ്ങൾക്ക് മുമ്പ് ഇതിലേറെ ഒരുപാട് തലമുറകൾ, വിശ്വാസികളുടെ ഒരുപാട് തലമുറകൾ പല ഘട്ടങ്ങളിലായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ധൃതി കാണിക്കരുത്. എന്നാൽ ഒരു നാൾ വരും, സൻആ മുതൽ ഹദറമൗത്ത് വരെ, അറേബ്യയുടെ രണ്ടറ്റങ്ങളാണ്, സൻആ മുതൽ ഹദറമൗത്ത് വരെ പടച്ചോനെ മാത്രം പേടിച്ചുകൊണ്ട്, പിന്നെ കൂടെയുള്ള ആടിനെ ചെന്നായ കടിക്കുമോ എന്ന് മാത്രം ഭയപ്പെട്ടുകൊണ്ട്, നിർഭയമായിട്ട് ഒരു പെൺകുട്ടിക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നാൾ വരും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലാ ഇലാഹ ഇല്ലല്ലാ ലോകത്ത് വ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയതാണത്, സന്തോഷവാർത്ത പങ്കുവച്ചതാണത്. അങ്ങനെ ഒരു നാൾ വരും, ലാ ഇലാഹ ഇല്ലല്ലയുടെ കരുത്ത് അപാരമാണ്. പക്ഷെ അത് നേടിയെടുക്കാൻ, അത് കൈവശം വെക്കാൻ, അതിൻ്റെ വക്താവായി തീരുവാൻ നാം കരുത്ത് നേടിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. നാവിൻ തുമ്പിൽ മാത്രം തത്തിക്കളിക്കുന്ന കേവലം മന്ത്രമായിട്ട് ലാ ഇലാഹ ഇല്ലല്ല പരിമിതപ്പെടുമ്പോൾ നമുക്ക് ആ ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് ജീവിതത്തെ അതിജീവിക്കാൻ സാധിക്കാതെ വരും, പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരും എന്നുള്ളതാണ്. അതിനാൽ ദീനിൻ്റെ അടിത്തറകളെക്കുറിച്ച്, ഒരു മാസക്കാലം നാം നിരന്തരം ചൊല്ലിത്തീർത്ത ദിക്റുകളെക്കുറിച്ച്, ആദർശപരമായ അടിത്തറയെക്കുറിച്ച് നല്ല ബോധ്യം നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يدهارت متقيلاي لا إله إلا الله يودي وقتاكلاي جيود نيكوان ورقل كودي نامور ورطريم وصية شيوغيانا ونرطوغيانا. ജീവിതത്തെ ഒന്നായി ഉൾക്കൊള്ളാൻ കഴിയുക, ഒന്നിനു വേണ്ടി ജീവിച്ച് ഒന്നിനു വേണ്ടി മരിക്കുവാൻ കഴിയുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഒരു ലക്ഷ്യം മാത്രം, ആത്യന്തികമായി അത് സ്വർഗമാണ്. അതോടൊപ്പം ഭൂമിയിലെ ഈ ജീവിത കാലത്തെ സമാധാനവുമാണ്. അതിൻ്റെ ഒറ്റമൂലിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. സംഭവിച്ച അബദ്ധം നാം ജീവിതത്തെ വെട്ടിമുറിച്ചു എന്നുള്ളതാണ്. ആത്മീയമായ അനുഭൂതി നുകരുവാനുള്ള ഒരു കുറുക്കുവഴി. അതിനപ്പുറം ജീവിതത്തിൻ്റെ വിശാലമായ മേഖലകളിൽ നിന്ന് പടച്ചതമ്പുരാനെയും ദീനിനെയും മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ഒരു മനസ്സ്. ആത്മീയത വേറെ, ഭൗതികത വേറെ, ദീന് വേറെ, ദുനിയാവ് വേറെ എന്ന നിലക്കുള്ള ഭൗതികന്മാർ വരച്ചു വെച്ച വരകൾ, അവയ്ക്കിടയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതം പലതായിട്ട് മുറിഞ്ഞു പോയിട്ടുള്ളത്. അവയെ കൂട്ടിയോജിപ്പിക്കുവാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശ വാക്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നാം വീണ്ടും വീണ്ടും സ്വന്തം മനസ്സിനകത്ത് തിരിച്ചറിഞ്ഞ് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നാം തിരിച്ചറിയണം. പടച്ചതമ്പുരാൻ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.